ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഓഫ്ലൈനായിട്ട് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. മിനിമം 10th ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റുകൾ ഇതിലുണ്ട്. അതുപോലെ തന്നെ ഇതിന് മെയിൽ ആൻഡ് ഫീമെയിൽസിന് അപേക്ഷിക്കാൻ സാധിക്കും. പിന്നെ ഇതിന് ഓഫ്ലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ പറയാൻ പോകുന്ന ക്വാളിഫിക്കേഷൻ ഉള്ള ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് പരമാവധി നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊരു സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെൻറ്റും കൂടിയാണ്. അതുപോലെ തന്നെ നാഷണൽ, അതുപോലെ ഇൻ്റർനാഷണൽ, പിന്നെ സ്കൂൾ ലെവലിലൊക്കെ മത്സരിച്ചവർക്കും പിന്നെ സ്പോർട്സ് പേഴ്സൺസിനൊക്കെ മത്സരിച്ചവർക്ക് പറയാൻ പോകുന്ന ഏതൊക്കെ സ്പോർട്സ് ഐറ്റംസ് ആണോ അതിലൊക്കെ മത്സരിച്ചവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. നമുക്കിപ്പോൾ വിളിച്ചിട്ടുള്ള ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ മുഴുവൻ വിവരങ്ങളും എങ്ങനെയാണെന്ന് നോക്കാം. ടാക്സിൻ്റെ കീഴിലായിരുന്നു പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. നല്ലൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓഫ്ലൈനായിട്ടാണ് ഇതിന് അപേക്ഷിക്കേണ്ടത്. ഓഫ്ലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് 5 മാർച്ച് 2022 മുതലാണ്. ലാസ്റ്റ് ഡേറ്റ് ടു സബ്മിറ്റ് ഓഫ്ലൈൻ ആപ്ലിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് 18 ഏപ്രിൽ 2022. ഇനി നമുക്കിപ്പോൾ വിളിച്ചിട്ടുള്ള ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്, ആർക്കൊക്കെ അപേക്ഷിക്കാമെന്നുള്ള വിവരങ്ങൾ നോക്കാം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെൻ്റ് ആണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഒരുപാടധികം പോസ്റ്റുകളിലേക്ക്, 24 വേക്കൻസികളിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. ഏകദേശം 34,800 അടുത്ത് സാലറി ലഭിക്കാവുന്ന പോസ്റ്റാണ്. ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞു, ഓഫ്ലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 18 ഏപ്രിൽ 2022 ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വന്നിട്ടുള്ള പോസ്റ്റും അതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട്, ഒരു വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. ടാക്സ് അസിസ്റ്റൻറ്റ് വന്നിട്ടുണ്ട്, 5 വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് 18 വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ, ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇൻകം ടാക്സ് ഇൻസ്പെക്ടറിന് 18-30 വയസ്സാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ടാക്സ് അസിസ്റ്റൻറ്റിന് 18-27, പിന്നെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന് 18-25 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന് മെയിൽ ആൻഡ് ഫീമെയിൽസിനും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ OBC SC ST വിഭാഗത്തിന് പ്രായത്തിൽ ഇളവും നൽകുന്നുണ്ട്. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ, ഇൻകം ടാക്സ് ഇൻസ്പെക്ടറിന് അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ, ഡിഗ്രി ഫ്രോം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇറ്റ്സ് ഇക്വിവാലന്റ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം, ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ ടാക്സ് അസിസ്റ്റൻറ്റിന് അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഡിഗ്രി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ 1000 കീ ടൈപ്പ് ചെയ്യാൻ സാധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പെർ ഹവറിലാണ് പറഞ്ഞിട്ടുള്ളത്. ഡാറ്റ എൻട്രി സ്പീഡാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന് അപേക്ഷിക്കാനായിട്ട് മെട്രിക്കുലേഷൻ 10th ക്ലാസ് പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. 10th ക്ലാസ് മാത്രം മതി MTSന് അപേക്ഷിക്കാനായിട്ട്. നമുക്ക് ഏതൊക്കെ സ്പോർട്സ് ഐറ്റത്തിലാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് നോക്കാം. ഫുട്ബോൾ വന്നിട്ടുണ്ട്, മെന്നിന് മാത്രമാണ് ഗോൾ കീപ്പർ സ്ട്രൈക്കറിലേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വോളിബോൾ അതിന് വന്നിട്ടുണ്ട്, ബാസ്കറ്റ്ബോളിനില്ല. വോളിബോളിന് മെന്നിനാണ് അപേക്ഷിക്കാൻ സാധിക്കുക. പിന്നെ ക്രിക്കറ്റ് ഉണ്ട്, ക്രിക്കറ്റിന് മെന്നിനാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ അത്ലറ്റിക്സ് ഉണ്ട്, അത് മെൻ ആൻഡ് വുമണിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ജിംനാസ്റ്റിക് വുമൺസിന് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഇങ്ങനെയാണ് സ്പോർട്സ് ഐറ്റംസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പെട്ടെന്ന് തന്നെ അവിടെ കയറി നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ട ഫോമും ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, പരമാവധി ഫ്രണ്ട്സിലേക്ക് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക.